പുരുഷനെ സംബന്ധിച്ച് സ്വന്തം ചോരയിലൊരു കുഞ്ഞ് ഉണ്ടാവുക എന്നുള്ളത് ഒരു കപ്പിളിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അസൂസ്പെർമിയ എന്നുള്ള സിറ്റുവേഷൻ ഉണ്ട്. ശുക്ലം എടുത്ത് പരിശോധിക്കുമ്പോൾ സീറോ സ്പെർംസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണും. ആ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ വളരെ പരിഭ്രാന്തരായിട്ട് പല കപ്പിൾസും വരാറുണ്ട്. അതെ, അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് കുറച്ച് നോളജ് കൊടുക്കും. അതെ, അസൂസ്പെർമിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടീഷൻ, അതായത് ബീജമില്ല ശുക്ലത്തില്, ശുക്ലം ഉണ്ടാവും പക്ഷെ ബീജമില്ല, അതാണ് ആ കണ്ടീഷൻ. അപ്പൊ അതിന് രണ്ട് തരം അസൂസ്പെർമിയാണ് ഉള്ളത്. ഒന്ന് അടവ് കൊണ്ടുള്ളത്, അതായത് രണ്ട് ബീജക്കോഴുകൾക്കും രണ്ട് പ്രശ്നത്തിന്റെ ബീജക്കോഴുകൾക്കും ഒരുപോലെ അടവ് വരികയാണെങ്കിൽ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അസൂസ്പെർമി ഉണ്ടാവാം. പക്ഷെ രണ്ട് ബീജക്കോഴുകൾ ഒരുപോലെ അടയാനുള്ള ഒരു സാധ്യത തുലം കുറവാണ്. അതുകൊണ്ട് തന്നെ അതിനേക്കാൾ കൂടുതലായിട്ട് ഉള്ള സാധ്യത എന്ന് പറയുന്നത് ബീജ ഉൽപാദനത്തിലുള്ള ഒബ്സ്ട്രക്റ്റീവ്, അത് നോൺ ഒബ്സ്ട്രക്റ്റീവ് എന്ന് പറയുന്നത് ബീജ ഉൽപാദനത്തിലുണ്ടാകുന്ന കുഴപ്പങ്ങൾ കൊണ്ടുള്ള അസൂസ്പെർമിയാണ്. അതിന്റെ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. പലപ്പോഴും നമുക്കൊരു കാരണം കണ്ടെത്താൻ കഴിയില്ല എങ്കിൽ കൂടിയും ഈ പറഞ്ഞ വൈക്രോംസോ മൈക്രോ ഡെലീഷൻ, അതുപോലെ കാരിയോടൈപ്പിംഗ്, അതുപോലെ ഹോർമോണിന്റെ ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരു കാരണമാവാം. അതുപോലെ തന്നെ കാരണം അറിയാത്ത ബീജം ജനിക്കുന്ന രീതിയിൽ ഉണ്ടാകുന്ന ചില ഡിഫക്റ്റുകൾ, മെച്ചുറേഷൻ ഡിഫക്റ്റുകൾ, അതിലും ഈ അസൂസ്പെർമിയ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള രോഗികൾ ഒട്ടും പരിഭ്രാന്തപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൂതനമായിട്ടുള്ള ചികിത്സാ രീതികൾ ഇതിന് വേണ്ടിയിട്ട് അവൈലബിൾ ആണ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ചികിത്സാ രീതി ഒന്നും അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു നോൺ ഒബ്സ്ട്രക്റ്റീവ് അസൂസ്പെർമിയ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അവരുടെ ടെസ്റ്റിസിനുള്ള സ്പേമിന്റെ പ്രൊഡക്ഷൻ കുറവാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം, നമ്മൾ അതിന് എന്തൊക്കെയാണ് ആ ടെസ്റ്റിസിനെ അഫക്ട് ചെയ്യുന്ന ബാഡ് എഫക്ട്സ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യും. ചിലപ്പോൾ വാരിക്കോസിൽ ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ വാരിക്കോസിൽ കറക്ഷൻ ചെയ്യേണ്ടി വരും. അതിനോടൊപ്പം തന്നെ കുറച്ച് മരുന്നുകളുണ്ട് ഈ സ്പെർമറ്റജനസിസ്, അതായത് ശുക്ലാണുവിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനുള്ള മരുന്നുകൾ. അത് ഏകദേശം ഒരു 6 മാസം മുതൽ 8 മാസം വരെ കഴിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അത് യൂസ് ചെയ്തതിന് ശേഷം മാത്രമാണ് പിന്നെ നമ്മൾ, അതെ, ചില ആളുകൾക്ക് ചിലതരം ഹോർമോൺ ട്രീറ്റ്മെന്റുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊടുത്ത് കുറച്ച് കാലം, അതുകൊണ്ടാണ് പറയുന്നത് ഒരുപാട് താമസിപ്പിക്കാതെ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ അടുത്തേക്ക് വരുന്നു പറയുന്നത്. കാരണം പ്രായം വളരെ ഇമ്പോർട്ടൻ്റ്, പ്രായം വളരെ പ്രധാനപ്പെട്ട, അതായത് ഒരു പുരുഷന്റെ ഏറ്റവും ഹൈയസ്റ്റ് ഫെർട്ടിലിറ്റി പോയിന്റ് വരുന്നത് 23 മുതൽ 24 വയസ്സ് വരെയാണ്. അത് കഴിഞ്ഞുള്ള ഓരോ വർഷവും ഫെർട്ടിലിറ്റി കർവ് താഴോട്ടാണ് പോകുന്നത്, അതായത് നമ്മളുടെ പ്രത്യുൽപാദന ശേഷി കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്.